ക്രിമിനൽ കേസും ജയിലും ഒഴിവാക്കാൻ അധ്യാപകർ വിദ്യാർത്ഥികളെ പേടിച്ചു കഴിയേണ്ട സ്ഥിതിയാണ് ഇന്നുള്ളതെന്ന് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ക്രിമിനൽ കേസിൽ ജയിലിലാകുമോ എന്ന ഭയത്തോടെ ക്ലാസ് എടുക്കേണ്ട സ്ഥിതിയിലാണ് അധ്യാപകരെന്ന് ഹൈക്കോടതി പരാമർശിച്ചു. ക്ലാസിനുള്ളിൽ ഡെസ്കിൽ കാൽ കയറ്റി വെച്ചത് ചോദ്യം ചെയ്തപ്പോൾ ചീത്ത വിളിച്ച ഏഴാം ക്ലാസ്സുകാരനെ അടിച്ച അധ്യാപികയ്ക്കെതിരായ കേസ് റദ്ദാക്കിയാണ് കോടതിയുടെ നിരീക്ഷണം. എന്തു ചെയ്യണം ചെയ്യരുതെന്ന ഭയപ്പാടിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ഭീഷണിയാണെന്നും കോടതി നിരീക്ഷിച്ചു. തൃശൂർ വാടാനപ്പള്ളി പോലീസ് അധ്യാപികയ്ക്കെതിരെ സ്വീകരിച്ച കേസിലെ നടപടികൾ റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അധ്യാപിക ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയാണ്: വീട്ടിൽ ചെയ്യുന്നത് പോലെ ഇവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ പറഞ്ഞതുകൊണ്ട് ടീച്ചറെ അസഭ്യം പറഞ്ഞുവെന്ന് കുട്ടി തന്നെ മൊഴി നൽകിയതും അധ്യാപിക ചൂണ്ടിക്കാട്ടി. കുട്ടി മാന്യമല്ലാതെ ക്ലാസ്സിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ കർത്തവ്യനിരതയായ അധ്യാപിക അച്ചടക്കം നിലനിർത്താൻ ശ്രമിച്ചതാണ് ഇവിടെ കേസിന് കാരണമായതെന്നും കോടതി വ്യക്തമാക്കി. അധ്യാപികയെ അസഭ്യം വിളിച്ചു കുട്ടി പ്രതികരിച്ചതിനെ തുടർന്നാണ് അധ്യാപിക കുട്ടിയെ അടിച്ചത്. സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോൾ ഗുരുശിഷ്യ ബന്ധം തന്നെ അവതാളത്തിലായെന്നും കോടതി നിരീക്ഷിച്ചു. ഗുരുദക്ഷിണയായി ചോദിച്ച പെരുവിരൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ മുറിച്ചു നൽകിയ ഏകലവ്യൻ്റെ കഥയുണ്ട് മഹാഭാരതത്തിൽ. ഇന്നാകട്ടെ അധ്യാപകരോടുള്ള അനാദരം ചില കുട്ടികളുടെ ശീലമാണ്. കുട്ടികളെ നേരെയാക്കാൻ നിർദ്ദേശങ്ങളും ശിക്ഷയ്ക്ക് മുതിർന്നാൽ അതിൻ്റെ സദുദ്ദേശം പോലും പരിഗണിക്കാതെ ജാമ്യമില്ലാ കേസിൽ കുടുക്കാനാണ് നോക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ അച്ചടക്കമുള്ള യുവതലമുറയെ എങ്ങനെ വാർത്തെടുക്കും? ഇതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും കോടതി പറഞ്ഞു. കുട്ടികളുടെ നല്ലതിനായി അധ്യാപകർ സ്വീകരിക്കുന്ന ശിക്ഷണ നടപടികളെ കുറ്റകൃത്യമായി ചിത്രീകരിക്കരുതെന്നും കോടതി പറഞ്ഞു. ഇത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ അച്ചടക്കമുള്ള ഒരു തലമുറയെ എങ്ങനെ ഉണ്ടാകുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കുട്ടിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കാൻ അധ്യാപികയ്ക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് പരിക്കില്ലാതിരുന്നിട്ടും ബാലനീതി നിയമത്തിലെ വകുപ്പുകളടക്കം ഉൾപ്പെടുത്തി അധ്യാപികയുടെ പേരിൽ തൃശൂർ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിരുന്നു. പോലീസ് സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ എടുത്ത കേസ് നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. തുടർന്നാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ തുടർ നടപടികളും റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.